അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂ മുഹമ്മദ് അമാൻ എന്ന രണ്ട് വയസ്സിലൊരു കുട്ടി ആ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ കുട്ടിയെയും കൂട്ടിയിട്ട് അതിൻ്റെ ഉപ്പ മുജീബും ഉമ്മ റഹീനയും ഇവരുടെ ഉമ്മ മുഹമ്മദ് ഈ അതായത് മുജീബിൻ്റെ ഉമ്മയൊക്കെ കൂടിയിട്ട് ഒരു വീട്ടിൽ വിരുന്ന് പോയിട്ട് സ്വന്തം വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ തിരിച്ചു വരികയാണ് അപ്പോൾ ഈ മുജീബ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരം കാട്ടാക്കട കോട്ടൂരിലാണ് ഈ സംഭവം വളരെ സന്തോഷത്തോടെ വിരുന്നും കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മുജീബ് ഒടുന്നനെ ഓട്ടോറിക്ഷയുടെ നിയന്ത്രണം വിട്ടു ഓട്ടയെ മോട്ട് മറിഞ്ഞു എല്ലാവരും കൂടി പടച്ച പടച്ചറബിനെ വിളിച്ച് കരഞ്ഞു നിലവിളിച്ചു ആ ഓട്ടോയുടെ അടിയിൽപ്പെട്ട് ആ മുഹമ്മദ് അമാൻ എന്നുള്ള രണ്ട് വയസ്സുകാരനെ ഗുരുതരമായ പരുക്കേറ്റു ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ പടച്ചറബിൻ്റെ വിധി ആ മുഹമ്മദ് അമാൻ എന്ന എന്നേക്കുമായിട്ട് ആ കുടുംബത്തിനൊരു കണ്ണീരോർമ്മയായി ഇട പറയാനായിരുന്നു പടച്ചറബെ ഒരു ഒരു ഉമ്മയുടെ ഒരു വേദന ആലോചിച്ച് നോക്കൂ ആ ഉമ്മയുടെ മടിയിലിരുന്നിരുന്ന മുഹമ്മദ് അമാൻ എന്ന രണ്ട് വയസ്സുകാരൻ തൊട്ടടുത്തുള്ളത് ഉപ്പാടെ ഉമ്മ അതിനോട് കിനാരം പറഞ്ഞിരുന്നൊരു കുട്ടി ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ മുഴുവനുമായിട്ട് ഓട്ടോടിക്കുന്ന പിതാവ് മുജീബ് ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൺമുന്നിൽ വെച്ച് ജീവൻ പിടഞ്ഞു പോകുന്ന മുഹമ്മദ് അമാൻ എന്ന രണ്ട് വയസ്സുകാരൻ ഇതിലും വലിയൊരു നിർഭാഗ്യം വേറെയുണ്ടോ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ ആ കുടുംബത്തിന് ക്ഷമയും മനസ്സമാധാനവും ഉണ്ടാവാൻ നല്ല തൊഫിക്ക് നൽകട്ടെ ആ കുഞ്ഞൊക്കെ സ്വർഗ്ഗത്തിലെ എന്താ പറയുക പൂക്കളായിട്ട് സ്വർഗ്ഗത്തിലെ രാജകുമാരന്മാരായിട്ട് വാഴുന്നവരാണ് ആ മാതാപിതാക്കൾക്ക് ശഫാറ്റ് ചെയ്യാൻ നേരത്തെ പോകുന്ന ഒരു അതിഥി വല്ലാത്തൊരു സങ്കടം തോന്നി ആ കുഞ്ഞിൻ്റെ എൻ്റെ എൻ്റെ മകൻക്ക് രണ്ട് വയസ്സാവാൻ ഇനി ഒരു മാസം കൂടിയുള്ളൂ ആ കുസൃതി കൊടുക്കയുടെ ഓർമ്മകളിൽ നിന്ന് ആ കുടുംബത്തിന് പെട്ടെന്നൊന്നും ഒരു മനസമാധാനമോ സന്തോഷമോ കിട്ടില്ല നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ തിരുവനന്തപുരം കാട്ടാക്കട കോട്ടൂരിലെ മുജീബിനെയും റഹീന എന്ന കുടുംബത്തെയും മുഹമ്മദ് ഖമാനെയും അറിയുമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അതേപോലെ അറിയുന്നവരാണെങ്കിൽ അവിടെ ചെന്ന് അവരെ അവരാശ്വസിപ്പിക്കാൻ കഴിയുന്നവരാവണം പടച്ചറബയെ ഒരു കുടുംബത്തിനും സ്വന്തം മക്കൾ കൺമിന്നിൽ വെച്ചിങ്ങനെ അതിൻ്റെ കുസൃതിയുടെ കാലത്ത് പ്രായത്തിൽ തന്നെ പിടഞ്ഞങ്ങു പോകുമ്പോൾ ഹൃദയം നുറുങ്ങുന്നൊരു വേദനയാണ് കരൽ പിളർക്കുന്നൊരു കാഴ്ചയായിരിക്കും ആ മാതാപിതാക്കൾ കണ്ടിട്ടുണ്ടാവുക പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് കാത്തു രക്ഷിക്കട്ടെ കഴിഞ്ഞ നെമിക്കഥയിൽ നമ്മൾ ബിലാൽ റലി അള്ളാഹുൻഹുവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രകഥകളാണ് പറഞ്ഞിരുന്നത് നമ്മൾ ചോദിച്ചത് ചോദ്യമുണ്ട് ആരാണ് ബിലാൽ റലി അള്ളാഹുൻഹുവിൻ്റെ ആ ക്രൂരനായ യജമാനൻ എന്ന് എല്ലാവരും ആൻസർ എഴുതിയിരുന്നു ഉമയ്യത്ത് എന്നുള്ളതാണ് ആരോ മയ്യത്ത് എന്ന് എഴുതിയിരുന്നത് പക്ഷെ ഊ പോയതായിരിക്കും മയ്യത്ത് എന്നായി പോയത് എന്തായാലും മുപ്പത് മയ്യത്തായി ഉമയ്യത്ത് എന്നാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ബിലാൽ അലി അള്ളാഹുനുവിനെ കുറിച്ചുള്ള ചരിത്രകഥയുമായിട്ട് ബന്ധപ്പെടുന്ന അതിൻ്റെ അതിൻ്റെ നാലാമത്തെ ഒരു ഭാഗമാണ് ഇന്ന് പറയുന്നത് ബിലാലിൻ്റെ ബിലാൽ അലി അള്ളാൻ്റെ യജമാൻ ഉമയത്ത് ഉമയത്ത് ഇങ്ങനെ സ്പീഡിൽ നടക്കുകയാണ് ഉമയത്തിൻ്റെ മനസ്സ് മുഴുവനും സംഘർഷമരിതമാണ് മുഹമ്മദ് എന്ന പേരുള്ള ആ ഒരു സുഹൃത്ത് ഒരു സിദ്ധാന്തം കൊണ്ടുവന്നത് കൊണ്ട് നാട്ടിലാകെ കുഴപ്പമാണ് കണ്ണി കണ്ട ആളുകൾ മുഴുവനും കണ്ട പീക്കിരികൾ മുഴുവനും എന്താ പറയുക തെമ്മാടികൾ മുഴുവനും മുഹമ്മദിൻ്റെ കൂടെയാണ് എന്തൊക്കെയോ മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ടുള്ള ഉമയത്ത് നീണ്ട നടത്തം ലക്ഷ്യം ദാരുണ്യതയിലേക്കാണ് അബൂജഹലിനെയും അബൂലഹബിനെയും അബൂ സുഫിയാനെയും പോലെയുള്ള ആളുകളെ കാരണം മക്കയിലെ ഏറ്റവും വലിയ ലക്ഷപ്രഭുവാണ് ഉമയ്യത്ത് ഉമയത്തിൻ്റെ കീർത്തി അങ്ങ് എന്ന സിറിയയിൽ വരെയുണ്ട് നല്ല കച്ചവടക്കാരൻ എന്തിനും പോന്നവൻ തൻചേടി ഉമയത്തിന്റെ മനസ്സ് മുഴുവനും ഇപ്പോൾ സംഘർഷഭരിതം ഈ മുഹമ്മദിനെ അവസാനിപ്പിച്ചാലല്ലാതെ കാര്യങ്ങൾ നടക്കില്ല കാരണം സകലമായ ആളുകളെ മുഹമ്മദ് വഴിതെറ്റിക്കുകയാണ് ഒരു എന്താ പറയുക ഒരു ചീർപ്പിലെ പോലെ മനുഷ്യരൊക്കെ സമന്മാരാണത്രേ അതെങ്ങനെ സാധ്യമാകുമെന്നാണ് ഉമയത്തിന്റെ മനസ്സ് ആ സമയത്താണ് ഉമ്മയ്യന്റെ സുഹൃത്ത് നടന്നു പോകുന്നത് കാണുന്നത് ഔഫിന്റെ മകൻ അബ്ദുഹമർ ഏറ്റവും പ്രിയപ്പെട്ട ഉമയത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഔഫിന്റെ മകൻ അബ്ദുഹമർ ഇത് കണ്ടപ്പോൾ ഉമയ്യത്ത് വിളിച്ചു അബ്ദു അമ്രബ്ദു അമ്രിക്കും അബ്ദു അമർ നിൽക്കുന്നില്ല വിളി കേൾക്കുന്നത് പോലുമില്ല ഉറക്കെ വിളിച്ചു അബ്ദുഹമർ അമർ ഇപ്പം ഉമയ്യത്ത് നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉമയത്തോടി ഓടി അമ്രൻ്റെ അടുത്തേന്ന് അല്ല അബ്ദുൽ നീ എന്താ വിളിച്ചാൽ വിളിയാക്കാത്തത് നിന്നെയും ആ മുഹമ്മദ് വഴി പിടിപ്പിച്ചോ അബ്ദുൽ അമ്രാ ഇങ്ങനെ നോക്കി പ്രിയപ്പെട്ട സുഹൃത്താണ് എന്നെ മുഹമ്മദ് വഴി പിഴപ്പിച്ചിട്ടൊന്നുമില്ല നേരായ വഴിയിലേക്ക് എന്നെ കൊണ്ടുപോയി അത് കേട്ടപ്പോൾ ഉമയ്യത്ത് ആഹാ അപ്പൊ നിന്റെ പേര് മുഹമ്മദ് മാറ്റിയോ എന്റെ പേര് മാറ്റി ഇന്ന് മുതൽ ഞാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അബ്ദുറഹ്മാൻ ഔഫ് അൻഹു ആ പ്രിയപ്പെട്ട സുഹാബിയായിരുന്നു അത് ഔഫിന്റെ മകൻ അബ്ദുൽ ഹംറി എന്നായിരുന്നു പേര് ഹബീബായ് നബി അബ്ദുറഹ്മാൻ എന്ന് പേരിട്ടു അപ്പോൾ ഈ ഉമയ്യത്ത് പറഞ്ഞു നീ എങ്ങനെയാണ് ആ വഴി വിളിച്ചു പോയത് നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരോട് ഉമയത്ത് എത്ത് ഏത് മതക്കാരനാണെങ്കിലും സ്നേഹസമ്പന്നനാണ് ഉമയത്തിൻ്റെ മനസ്സ് മുഴുവനും വീണ്ടും വീണ്ടും സംഘർഷം കൊണ്ടു നേരെ ദാരുണത വിലയ്ക്ക് ചെന്നു അവിടെ അബൂചകലുണ്ട് അബൂലഹബുണ്ട് അബൂ സുഫിയാനുണ്ട് ചെന്നപാട് തന്നെ ആളുകളെ ചർച്ച അവിടെ ആ വിഷയമാണ് മുഹമ്മദിനെ എങ്ങനെ ഇല്ലാതാക്കണം ഓരോരുത്തർ ഓരോരുത്തർ പറഞ്ഞു കണ്ണീ കണ്ട നാട്ടിലെ ഒന്നിനും കൊള്ളാത്ത ആളുകൾ വരെ മുഹമ്മദിൻ്റെ കൂടെ ചേർന്ന് ധിക്കാരം കൊള്ളുകയാണ് വേറെ ചിലർക്ക് പറയാനുള്ളത് ഈ നിലക്ക് പോയാൽ നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ എന്തായി മാറും നമ്മുടെ ദൈവങ്ങൾക്ക് നാദനില്ലാതായിട്ട് മാറും ഇങ്ങനെ ചർച്ചയാണ് അവസാനം ഒരു കാര്യം തീരുമാനിച്ച് മുഹമ്മദിനെ നേരിടണം എങ്ങനെ നേരിടണം മുഹമ്മദിനെ നമുക്ക് ഇല്ലാതെയാക്കണം അതിനാദ്യം വേണ്ടത് മുഹമ്മദിൻ്റെ ആശയത്തിൽ ചേർന്നവരെ നമ്മൾ നമുക്ക് ഇല്ലാതെയാക്കേണ്ടത് ഇത് കേട്ടപ്പോഴാണ് വേറൊരാൾ പറഞ്ഞു അല്ല ഉമ്മയത്തെ നീ ഇങ്ങനെ വാചകം അടിക്കുന്നതിനാണ് നിന്റെ കൂട്ടത്തിലുള്ള ബിലാൽ എന്ന പേരുള്ള നിന്റെ അടിമ പോലെ മുഹമ്മദിൻ്റെ കൂടെയാണല്ലോ ഇതങ്ങൊണ്ട് കേട്ടപ്പോൾ ഉമ്മയ്യത്തിൻ്റെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി എൻ്റെ അടിമ ബിലാലോ എന്നോട് ചോദിക്കാതെ അവിടെ നിന്ന് പുറത്തിറങ്ങുകയോ അയാൾ പറഞ്ഞു നിന്റെ അടിമ ബിലാൽ ഇടക്കിടക്ക് മുഹമ്മദിനെ കാണാൻ പോകുന്ന ഞാൻ കാണലുണ്ട് ഉമ്മയ്യത്തിനെ ഇങ്ങനെ കിടന്ന് രക്തം തിളക്കാൻ തുടങ്ങി എന്നോട് ചോദിക്കാതെ എൻ്റെ അടിമ പുറത്ത് പോയിട്ട് മുഹമ്മദിന്റെ മതം സ്വീകരിക്കുകയോ ഇതൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് അവൻ്റെ അവസാനമാണ് ഉമയത്തിൻ്റെ അങ്ങനെ കിടന്ന് രക്തം കിടന്ന് തിളക്കുമ്പോഴാണ് പറഞ്ഞു കൊടുത്തത് ഇത്തരക്കാരെ കഠിനമായി സൂക്ഷിക്കണം ഉമയ്യത്തെ ഇനി ഒരു വിശ്വാസത്തിലേക്ക് മാറുന്നവൻക്ക് ഒരു പാഠമാകണം ബിലാൽ തീയിലേക്ക് എരിത്തിയിലേക്ക് എന്നെ ഒഴിച്ചു കൊടുത്തു അപൂചകൽ അവിടെ അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉമയ്യത്തിൽ തീരുമാനിച്ചു ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ബിലാലിന്റെ വിശ്വാസത്തിന്റെ കഥ ഞാൻ കഴിക്കും നാളെ ഒരു സൂര്യൻ ഉദയം ബിലാൽ കാണരുത് അവിടെ എഴുന്നേൽക്കുമ്പോൾ പലതും തീരുമാനിച്ചു മയ്യത്ത് വേഗം വീട്ടിലേക്ക് പോയി ആ വീട്ടിലേക്ക് പോകുമ്പോൾ മുൻപിലുള്ള ഒരു കാഴ്ചകൾ പോലും ഉമയ്യത്തിനെ കാണാനുണ്ടായിരുന്നില്ല ബിലാൽ ബിലാലിൻ്റെ കഥ കഴിച്ചിട്ട് ശക്തമായ ശിക്ഷ കൊടുത്തിട്ടേ ഇനി എനിക്കൊരു ഉറക്കമുള്ളൂ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഞാനത് ചെയ്തിരിക്കുന്നു അന്നേരം ഉമയ്യത്തിൻ്റെ വീട്ടിൽ അതിൻ്റെ കുതിരകൾ വിശ്രമിക്കുന്ന ആ തൊഴുത്തിൽ ബിലാലിങ്ങനെ കിടന്ന് മനോഹരമായിട്ട് പ്രവാചകൻ ഓതിക്കൊടുത്ത കുർആാനിങ്ങനെ എന്തൊരു ഈണത്തിലാണ് ഓതുന്നത് അത്ര സുന്ദരമായിട്ട് ഓതാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ബിലാൽ ഒന്നും അറിയാതെ യജമാൻ ഇല്ലല്ലോ അവിടെ യജമാനം കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് കരുതിയിട്ട് മനോഹരമായിട്ട് കുറു ആനോതുകയാണ് അന്നേരം പൊടുന്നനെ ഒരു കാറ്റടിച്ചു മരങ്ങളൊക്കെ നന്നായിട്ട് ബിലാൽ ബിലാലിങ്ങനെ നോക്കി പ്രകൃതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു മാറ്റങ്ങളും ഒന്നും അറിയാതെ ബിലാൽ എങ്ങനെ കുറു ആനോദിക്കൊണ്ടിരിക്കുന്നു ബിലാലിൻ്റെ കണ്ണുകളുടെ തിളക്കം ആ പുതിയ വിശ്വാസമാണ് ഇൻഷാല്ലാ ഇതിൻ്റെ ചരിത്രകഥ ബാക്കി അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം സാധാരണ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും പറയേണ്ടത് വളരെ സിമ്പിളായ ചോദ്യമാണ് ചോദിക്കുന്നത് കുറച്ചും കൂടി ഒക്കെ ടഫ് ആയ ചോദ്യങ്ങൾ ചോദിച്ചുകൂടെ ഇൻഷാ ഇന്നത്തെ ചോദ്യം അത്ര ടഫ് ഒന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും ഒരു ചോദ്യമാണ് ഒരു പ്രവാചകൻ അള്ളാഹു ആ പ്രവാചകനെ പ്രവാചകനാക്കി നിയമിച്ചപ്പോൾ ആ പ്രവാചകൻ അള്ളാഹുവിനെ അപേക്ഷ അള്ളാഹുവെ എൻ്റെ സഹോദരനെയും കൂടി പ്രവാചകനാക്കാമോ എന്നൊക്കെ ഒന്ന് സ്ട്രോങ് ഒന്ന് 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 ശക്തമായേനെ അള്ളാഹു സഹോദരനും പ്രവാചകനാക്കി ആരാണ് ആ പ്രവാചകനും സഹോദരനായി തീർന്ന പ്രവാചകനും ആ രണ്ട് പ്രവാചകന്മാരുടെ പേരാണ് ഉത്തരായിട്ട് എഴുതേണ്ടത് ഒന്നുകൂടെ ഞാൻ ചോദ്യം പറയാം അള്ളാഹു ഒരാളെ പ്രവാചകനാക്കി നിയമിക്കുന്നു പ്രവാചകനാക്കി നിയമിച്ചിട്ട് ആ പ്രവാചകൻ നിങ്ങൾ ഇനി പ്രവാചകനാണെന്നല്ല പറയുമ്പോൾ ആ ആ ഒരു പ്രവാചകൻ അല്ലാട് പറയാണ് റിക്വസ്റ്റ് ചെയ്യാണ് എൻ്റെ സഹോദരനെയും കൂടിയിട്ട് പ്രവാചകനാക്കിയാൽ എൻ്റെ പ്രബോധനകാര്യത്തിലൊക്കെ എനിക്കൊരു ഫലമായേനെ അള്ളാഹു സഹോദരനെയും പ്രവാചകനാക്കുന്നു ആ രണ്ട് പ്രവാചകന്മാരുടെ പേരാണ് ഇന്നത്തെ ചോദ്യം ഇൻഷാല്ല ഉത്തരം അറിയുന്ന ആളുകൾ എഴുതണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അറിയാത്ത ആളുകളാണെങ്കിൽ അറിയില്ല എന്ന് എഴുതണം ഇന്ന് നമ്മൾ പറഞ്ഞ നിവിഖ ഈ ചരിത്രം ഇഷ്ടപ്പെട്ടവർ പ്രത്യേകം പറയണം അതേപോലെ മുഹമ്മദ് അമാൻ എന്ന ആ രണ്ട് രണ്ട് വയസ്സുകാരന് വേണ്ടിയിട്ട് എല്ലാവരും ദ്വാ ചെയ്യണം അതേപോലെ ഒരുപാട് പേര് ദ്വാ വസീത് എഴുതി എല്ലാവരുടെയും ഹലാലായ ഹലാല ഉദ്ദേശങ്ങളെല്ലാം തരട്ടെ നമ്മുടെ പഠനങ്ങളും നമ്മുടെ ജീവിതവും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു തരട്ടെ ഒരുപാട് പേര് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് പഠിക്കുന്ന ആളുകളുണ്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങളൊക്കെ അറിയുന്നവൻ അള്ളാഹുവാണ് എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു ഇൻഷാ അഭിഷാൽ മറ്റൊരു ദിവസം മറ്റൊരു ചരിത്ര കഥയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും